വളരെ തിരക്കിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഫതിൽ ഒരിക്കലും കരുതിയില്ല തനിക്ക് അന്ത്യാത്രക്കുള്ള വഴികൾ താൻ തന്നെ അവിടെ ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് റൂമിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരുന്ന ഫതിൽ പെട്ടെന്നൊരു കോൾ വന്നപ്പോൾ തിരക്കിട്ട് പോയതായിരുന്നു പാചകം ചെയ്യുമ്പോൾ ഗ്യാസ് ഓണാക്കിയത് ഓഫ് ചെയ്യാൻ മറന്നുപോയത് യാദൃശ്ചികമായിരുന്നില്ല തിരികെ വന്ന് കഥക തുറന്ന് ലൈറ്റിട്ടപ്പോൾ പിന്നെ വളരെ വേഗത്തിൽ അത് സംഭവിക്കുകയായിരുന്നു ഒരാഴ്ചയിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ പൊള്ളലേറ്റ് തീവ്രപരിചരണ ചികിത്സയിൽ കഴിയുകയായിരുന്നു എന്നാൽ തൻ്റെ രണ്ട് പിഞ്ചുമക്കളും കുടുംബവും ഉറ്റ സുഹൃത്തുക്കളുമൊക്കെ കണ്ണീരണിഞ്ഞു പ്രാർത്ഥിച്ചുവെങ്കിലും നാഥൻ്റെ വീതി മരണമായിരുന്നു കണ്ണുനീരോടെയാണ് സുഹൃത്തുക്കളെല്ലാം ഫതുലുവിനെ ഓർത്തെടുക്കുന്നത് ജീവിത പ്രയാസങ്ങളോട് പൊരുതി തൻ്റെ കുടുംബത്തെ ജീവിത സൗഖ്യങ്ങളിലേക്ക് കരകയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരോടും പരിഭവവും പ്രയാസവും ഇല്ലാതെ തൻ്റെ ജീവിതത്തിൽ നല്ല വഴികൾ വെട്ടിത്തെളിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായ ഇത്തരമൊരു അപകടം ഒരിക്കലും നനച്ചിരുന്നില്ല കണ്ണിനീരോടെയാണ് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് അൻവർ അമ്മാന ഇരിട്ടി ഫതുലുവിനെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഫതുലു ഇനി റിയാദിൽ അന്തിയുറങ്ങും ഇരിട്ടി മുഴക്കുന്ന് സ്വദേശി ഫതുലു എന്ന ചെറുപ്പക്കാരൻ ആഴ്ചകൾക്ക് മുന്നേ ഏവരോടും യാത്ര പറഞ്ഞ് പ്രവാസ ലോകത്തേക്ക് യാത്രയായതാണ് ഇത്ര പെട്ടെന്ന് നഹതനിലേക്ക് തിരിച്ചു പോകുമെന്ന് വേണ്ടപ്പെട്ടവരോ കൂട്ടുകാരോ ബന്ധുക്കളോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നാലില്ല ഈ നൈമിഷിക ലോകത്ത് നിന്നും ആ സുഹൃത്ത് എന്നേക്കുമായി യാത്രയായി ഇന്നല്ലെങ്കിൽ നാളെ നാമും റബ്ബിലേക്ക് മടങ്ങേണ്ടവർ തന്നെ വിധി എന്ന രണ്ടക്ഷരം ഇവിടെയും മരണത്തെ പുൽകിയല്ലോ പറയാൻ വാക്കുകളില്ല നെഞ്ചിടറിപ്പോയ വാർത്തയാണ് കേട്ടത് ഗ്യാസ് സിലിണ്ടർ ലീക്കായി സാരമായി പൊള്ളലേറ്റ് റിയാദ് ഷുമൈസി ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണത്തിലായിരുന്നു ഫതുലു സർവരുടെയും കണ്ണീരണിഞ്ഞ പ്രാർത്ഥന ആ പ്രിയ സുഹൃത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു കരുതിയത് പക്ഷേ റബ്ബിൻ്റെ അലങ്കനീയമായ വിധി ആ കൂട്ടുകാരന് ദുനിയവിലെ ഈ നശ്വരമായ ലോകത്തെ സമയം കഴിഞ്ഞിരുന്നു വിശ്വാസിയുടെ യഥാർത്ഥ ലോകത്തേക്കുള്ള മടക്കം നാഥൻ ഷഹീദിൻ്റെ പദവി നൽകി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ ആ ചെറുപ്രായത്തിൽ വിധവയാക്കപ്പെട്ട ഭാര്യയും ഉപ്പയെ നഷ്ടമായ ചെറുമക്കളെയും ഓർക്കുമ്പോൾ നെഞ്ചു പിടയാത്തവരുണ്ടാവില്ല ചെറിയൊരു ജോലിയുമായി പ്രിയപ്പെട്ടവളും ഫതിലുവും കൂടി പ്രാരാബ്ദങ്ങളെ മറികടക്കാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു വേണ്ടപ്പെട്ടവൻ ഞെട്ടറ്റ് വീണത് ഓരോ പ്രവാസിയുടെയും യാത്ര പറച്ചിലിൽ തിരിച്ചു വരുമെന്നോ വീണ്ടും കണ്ടുമുട്ടുമെന്നോ പ്രതീക്ഷയില്ലെങ്കിലും ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന് കരുതി വീട്ടിൽ നിന്നും ഹൃദയം പിടഞ്ഞ് ഇറങ്ങിപ്പോരുകയാണ് പതിവ് പുതിയ ജീവിതവും നാട്ടിലെ പ്രാരാബ്ധവും പ്രയാസവും കരകയറ്റി നാട്ടിൽ വന്ന് സ്വസ്ഥമായി ജീവിക്കാമെന്നുള്ള വ്യാമോഹം ബാക്കിയാക്കി ജനിച്ച മണ്ണിലേക്ക് മടങ്ങാനോ അവിടെ അന്തിയുറങ്ങാനോ ഭാഗ്യമില്ലാത്ത എത്രയോ പേര് ഇന്ന് ഈ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ അന്തിയുറങ്ങുന്നുണ്ട് മക്കളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും മക്കളുടെ പുഞ്ചിരി കണ്ടും കേട്ടും സമയം ചിലവഴിക്കാനോ ജീവിതം ഒന്ന് ആസ്വദിക്കാനോ കഴിയാറില്ല അധിക പ്രവാസികൾക്കും ഓരോ പ്രവാസിയും മറവി എന്ന മരുന്നിൽ ഉരുകിയൊളിക്കുന്ന മനസ്സുമായി പ്രവാസലോകത്ത് പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പ്രിയതമേയും പറക്കുമുറ്റാത്ത രണ്ട് പിഞ്ചുമക്കളെയും അനാഥമാക്കിയ ആ വാർത്ത വേണ്ടപ്പെട്ടവർ ഇടിമുഴക്കത്തോടെയാണ് കേട്ടത് അവസാന നോക്ക് പോലും കാണാനോ ഒന്ന് മൊത്തം നൽകി യാത്രയാക്കാനോ മക്കളോ ഭാര്യയോ ഉപ്പയോ ഉമ്മയോ ഇല്ലാത്ത ഈ പ്രവാസലോകത്തെ മരണം വേണ്ടപ്പെട്ടവരുടെ ജീവിതകാലം മുഴുവൻ വലിയൊരു നൊമ്പരമായി എന്നും വിങ്ങി നിൽക്കും ആ പ്രിയ സഹോദരൻ്റെ കബറ ജീവിതം സന്തോഷത്തിലാക്കട്ടെ നാഥൻ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ നാളെ അവരെയും നമ്മയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും അവൻ്റെ ജന്നാതുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എല്ലാവിധ നടപടിക്രമങ്ങൾക്കും സജീവമായി ഐ സി എഫ് റിയാദ് ഇ ആർ ടിയും മറ്റു സാമൂഹ്യ പ്രവർത്തകരും രംഗത്തുണ്ടായിരുന്നു